ഫിൽമി ടോക്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇന്ന് നമ്മൾ അവലോകനം ചെയ്യുന്നത് പട്ടം സദൻ എന്ന നടൻ്റെ അഭിനയ ജീവിതത്തെ പറ്റിയാണ് ഇരുന്നൂറോളം സിനിമകളിൽ കോമഡി നടനായി അഭിനയിച്ച പട്ടം സദൻ മലയാളത്തിലും തമിഴിലുമാണ് കൂടുതലും അഭിനയിച്ചത് തിരുവനന്തപുരം പട്ടം സ്വദേശിയായ ഈ നടൻ നാടകങ്ങളിൽ അഭിനയിച്ച പരിശീലനം സിദ്ധിച്ച ആളായിരുന്നു പിന്നീടാണ് സിനിമയിലേക്ക് കടന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ചതുരംഗം എന്ന സിനിമയിലാണ് ആദ്യമായി അഭിനയിച്ചത് ഈ നടന് മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ ശബ്ദങ്ങൾ അനുകരിക്കാൻ അസാമാന്യമായ കഴിവുണ്ടായിരുന്നു മിമിക്രി എന്ന കലാരൂപം അക്കാലത്ത് പ്രചാരം സിദ്ധിച്ചിട്ടില്ലാത്തതിനാൽ പട്ടസദനെ അതിൻ്റേതായ അംഗീകാരം ആ സമയത്ത് ലഭിച്ചിട്ടില്ല മിമിക്രി സാർവത്രികമായി അംഗീകരിക്കപ്പെട്ട കാലത്താണ് ഇദ്ദേഹം കലാരംഗത്തുണ്ടായിരുന്നതെങ്കിൽ കൂടുതൽ ശോഭിക്കുമായിരുന്നു ഇരുപതോളം സിനിമാഗാനങ്ങളിൽ ഗാനങ്ങളിൽ സദൻ മൃഗങ്ങളുടെയും പക്ഷികളുടെയും ശബ്ദാനുകരണം ചെയ്തിട്ടുണ്ട് അവളൊരു തുടർ കഥ എന്ന മലയാസൻ നായകനായ സിനിമയിൽ പട്ടം സദൻ്റെ ശബ്ദാനു കരണം വളരെയേറെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അവളൊരു തുടർ കഥ എന്ന ചിത്രത്തിൽ അദ്ദേഹം അഭിനയിച്ചിരുന്നു വിവാഹിതനും രണ്ട് കുട്ടികളുടെ പിതാവുമായ ഈ നടൻ ചെന്നൈ വടപിള്ളനിയിലായിരുന്നു താമസിച്ചിരുന്നത് പ്രേംനസീർ ഷീല അംബികാസ കുമാരൻ മധു എന്നിവർ പ്രധാന താരങ്ങളായ ജീവിതയാത്ര എന്ന അറുപത്തി അഞ്ചിലെ പടത്തിൽ പട്ടംസദ്യൻ അഭിനയിച്ചിട്ടു കളക്ടർ മാലതി അഗ്നിപരീക്ഷ കാട്ടുകുരങ്ങ് തുടങ്ങിയ പടങ്ങളിൽ അഭിനയിച്ച അദ്ദേഹം ലേഡീസ് ഹോസ്റ്റൽ എന്ന ചിത്രത്തിൽ പ്രേമസീർ ജയഭാരതി തുടങ്ങിയവർക്കൊപ്പം പൂനെവാല എന്ന കഥാപാത്രം ചെയ്തു തിക്കുറച്ചി സംവിധാനം ചെയ്ത ഉറവശി ഭാരതിയിലും അടൂർവാസിക്കും പോൾ വെങ്ങാലിക്കുമൊപ്പം പട്ടൺസദ്യൻ കോമഡി അവതരിപ്പിച്ചു കുഞ്ചാക്കോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ നിർമ്മിച്ച് സംവിധാനം ചെയ്ത ചീനമല എന്ന ചിത്രത്തിൽ മോഹൻ എന്ന കഥാപാത്രം അദ്ദേഹം അവതരിപ്പിച്ചു കെ ബാലചേന്ദ്ര സംവിധാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലെ അവളെ തുടർ കഥ എന്ന തമിഴ് ചിത്രത്തിൽ കമലഹാസൻ എം ജി സോമൻ സുജാത ജയ്ഗണേഷ് വിജയകുമാർ തുടങ്ങിയവരാണ് പ്രധാന താരങ്ങൾ ഈ ചിത്രം മലയാളത്തിൽ ഡബ് ചെയ്ത് പ്രദർശിപ്പിച്ചു ഇതിലെ ഒരു ഗാനത്തിൽ തമിഴിലും മലയാളത്തിലും സദൻ മെമിക്രി ശബ്ദങ്ങൾ നൽകി തമിഴില്ലാപ്പാട്ട് എസ് പി ബാലസുബ്രഹ്മണ്യമാണ് പാടിയത് വയലാർ രാമവർമ്മ എഴുതി ജയചന്ദ്രനും പട്ടസുദനും കൂടി ചേർന്ന് പാടിയ കളവ വെച്ച മേട എന്ന ഗാനമാണ് അക്കാലത്ത് അത് വൻ ഹിറ്റായിരുന്നു അവളൊരു തുടർ കഥ ഡി ചെയ്ത് മലയാളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് റിലീസ് ചെയ്തത് കമലഹാസൻ ശ്രീദേവി എം ജി സോമൻ ജോസ് പ്രകാശ് തുടങ്ങിയവർ അഭിനയിച്ച സത്യവാൻ സാവിത്രി എന്ന പടത്തിലും പട്ടസുദൻ അഭിനയിച്ചിരുന്നു പി എൻ സുന്ദരൻ സംവിധാനം ചെയ്ത പ്രതിജ്ഞ എന്ന ചിത്രത്തിൽ പ്രേംനസുർ ശ്രീവിദ്യ മമ്മൂട്ടി ജഗതി ബാലൻ കെ നയ തുടങ്ങിയവർക്കൊപ്പം ചാരായം പരമു എന്ന റോൾ അദ്ദേഹം ചെയ്തു പട്ടണസുദ്ധൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ വടവളനയിൽ വെച്ച് അന്തരിച്ചു അദ്ദേഹം അഭിനയിച്ച മറ്റു ചില പ്രധാന ചിത്രങ്ങൾ അരപ്പവൻ മന്ത്രകോടി തനി കോളേജ് ഗേൾ ബാബുമാൻ ചിരിക്കുടുക്ക ആരവം മദനോത്സവം മുതലായവയാണ്